നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നത് DYFI നടത്തിയ ഫുഡ് സ്ട്രീറ്റും അതായത് ഒരു ഫുഡ് ഫെസ്റ്റ് ഒക്കെയാണല്ലോ. ഭക്ഷണത്തിൽ മതം കലർത്തുന്നതിനെതിരെ സംഘപരിവാർ ഫാസിസത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സംഘപരിവാറും ഇതൊക്കെ എന്ത് ബന്ധമെന്നൊരു പിടുത്തവും കിട്ടത്തില്ല. ഇത് പ്രേമം എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ടല്ലോ, അതിൽ ഒരു ഡ്രഗ്സൊക്കെ അടിക്കുന്ന അതിൻ്റെ സംവിധായകനാണ് ആ റോൾ അഭിനയിച്ചിരിക്കുന്നത്. അയാളെ പിടിച്ചിട്ട് നീ പെട്രോളിന് വില കൂട്ടുമല്ലടാ, നീ അത് ചെയ്യുമല്ലടാ, ഇത് ചെയ്യുമല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരേ അടി കൊടുക്കുന്ന ഒരു സീനുണ്ടല്ലോ. അയാൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വേറെ കാരണത്തിനാണ് പിടിച്ച് തല്ലുന്നത്. പക്ഷേ ഇത് തല്ലുള്ളുന്ന ആൾക്ക് ഒരു പിടിയില്ല, എന്തിനാണ് എന്നെ തല്ലുന്നത് എന്ന് പറഞ്ഞ പോലെ സംഘികൾക്കിട്ട് ആണ് എന്ന രീതിയിൽ ഇവർ ഒരു ഫുഡ് സ്ട്രീറ്റ് നടത്തിയത് യഥാർത്ഥത്തിൽ കൊണ്ടത് സുഡാപ്പിക്കിട്ടാണ്. കാരണം ബീഫും പന്നിയും, പോർക്കെന്നല്ല പന്നി എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്, ബീഫും ചിക്കനും പന്നിയും ഒക്കെ ഒരു സ്റ്റാളിൽ തന്നെയാണ് അവർ ഈ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നത്. അപ്പോൾ തന്നെ ഉറപ്പായി അത് ഹലാൽ ഫുഡല്ലെന്ന്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ പ്രചരണമൊക്കെ നടന്നുകൊണ്ടിരുന്നത്? സംഘികളും ക്രിസംഘികളും ഒക്കെ ഈ ഹലാൽ തുപ്പൽ ഭക്ഷണത്തിനെതിരെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ DYFI യഥാർത്ഥത്തിൽ എന്തായിരുന്നു നടത്തേണ്ടിയിരുന്നത്? ഹലാൽ ഫെസ്റ്റാണ് നടത്തിയിരുന്നത്. അവർ അത് ചെയ്തില്ലല്ലോ, പകരം അവിടെ പന്നിയിറച്ചി കൂടെ ഉണ്ട്. പന്നിയിറച്ചി കൂടെ വരുന്ന ഒരു ഫെസ്റ്റിൽ ഒരിക്കലും അത് ഹലാലാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ചത് സംഘിക്കിട്ടാണ് എങ്കിലും കൊണ്ടത് സുഡാപ്പിക്കിട്ടാണ്. അതിനുള്ള പ്രതികരണമൊക്കെ വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കാണിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, അതാണ് സംഗതി. സമുദായം ഉണരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒടുവിൽ ഉടനെ ആരും കാണില്ല എന്നുള്ള രീതിയിൽ അവസാനം വന്ന് വന്ന് DYFI പന്നി വരെ വിളമ്പാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, വെച്ചത് സംഘിക്കിട്ടാണെങ്കിലും അത് കൊണ്ടത് സുഡാപ്പിക്കിട്ടാണ്. അപ്പോൾ DYFI ഇത്രയൊക്കെ ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അവരും തുടങ്ങി. പക്ഷേ വ്യത്യാസമുണ്ട് കേട്ടോ, DYFI ഹലാൽ ബോർഡൊന്നും വെച്ചില്ല. പറയുമ്പോൾ നമ്മൾ ഉള്ളത് പറയണമല്ലോ. അവർ സംഘികൾ വെല്ലുവിളിച്ചത് കൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഇതിനകത്ത് പെട്ടുപോയത് കൊണ്ടാണെങ്കിലും എന്തായാലും അവർ ബീഫിൻ്റെ ഒപ്പം തന്നെ പന്നി കൂടെ വെക്കാൻ ഉള്ള ആ തൻ്റെ ഇടം കാണിച്ചു. അത് നമ്മൾ സമ്മതിച്ചേ മതിയാവും. DYFI തീർച്ചയായിട്ടും പന്നിയും ബീഫും ചിക്കനും എല്ലാം കൂടെ ഒരു സ്റ്റാളിൽ തന്നെ വെച്ചതിന് തീർച്ചയായിട്ടും അവരെ ആ കാര്യത്തിൽ അഭിനന്ദിച്ചേ മതിയാവും. പക്ഷേ അത്ര തൻ്റെ ഇടമൊന്നും യൂത്ത് കോൺഗ്രസ്സുകാർക്കില്ല കേട്ടോ. അവർ നടത്തുന്നത് ഹലാൽ ഫുഡ് ഫെസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ പന്നി കാണില്ല. ഹലാൽ ഫുഡ് ഫെസ്റ്റാണ് അവർ നടത്തുന്നത്. അവർക്ക് അവരുടെ യൂത്തന്മാർക്ക് ഈ നടൻ റോഡിലിട്ട് പശുക്കുട്ടീനെയൊക്കെ കഴുത്തിറക്കാനൊക്കെയേ അവർക്ക് പറ്റത്തുള്ളൂ ധൈര്യമായിട്ടും. അപ്പോൾ കൈയും കാലും ഒന്നും പോവില്ല എന്നവരുടെ അവർക്ക് നന്നായിട്ട് ഉറപ്പാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ പന്നി ഫെസ്റ്റൊക്കെ മുസ്ലിം ലീഗിനെയൊക്കെ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ കൂട്ടുകക്ഷിയായിട്ട് കൊണ്ട് നടക്കുമ്പോൾ പന്നിയും കൂടെ ഒക്കെ വിളമ്പിക്കഴിഞ്ഞാൽ വിവരമറിയും. അതുകൊണ്ട് അവർ അത് ചെയ്തിട്ടില്ല. ഇനി ഈ സംഭവങ്ങളിലൊക്കെ വരുന്ന ഏറ്റവും അവസാനമായിട്ട് വരുന്ന ഒരു വലിയ വമ്പൻ ട്വിസ്റ്റുണ്ട്. ആ ട്വിസ്റ്റ് എന്നത് ഭക്ഷണത്തിന് മതമില്ല എന്നാണല്ലോ DYFI പറഞ്ഞിരിക്കുന്നത്. ശരി, അങ്ങനെയെങ്കിൽ ചില സ്റ്റാളിലൊക്കെ ഈ പന്നിയിറച്ചിയും ബീഫ് ഇറച്ചിയും തമ്മിൽ മാറിപ്പോവുകയോ മിക്സ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തത് ചില ബിരുദന്മാരായിട്ടുള്ള ക്രിസംഗികളാണ്. അപ്പോൾ ചോദിക്കും അതെങ്ങനെയായിരിക്കും നടന്നതെന്ന്. അവർ DYFI തന്നെയായിരുന്നു, മെമ്പർഷിപ്പ് കൊണ്ടായിരുന്നു. പക്ഷേ പാല ബിഷപ്പിൻ്റെ ആ ഒരു വിവാദ പ്രസംഗവും മറ്റു പരാമർശവും ലവ് ജിഹാദ് അതിനൊപ്പം തന്നെ ഈ നാർക്കോട്ടിക് ജിഹാദൊക്കെ വന്നപ്പോൾ പല പാർട്ടിയിൽ നിന്നും മാനസികമായിട്ട് ക്രിസംഗിയായിട്ടുള്ള നിരവധി ക്രിസ്ത്യാനികളുണ്ട്. അത് കോൺഗ്രസിൽ നിന്നുണ്ട്, അതേപോലെ തന്നെ CPMൽ ഉള്ളവരുണ്ട്, DYFIയിലുള്ളവരുണ്ട്, SFIയിലുള്ളവരുണ്ട്. അവരൊക്കെ നിലവിൽ അത് ആ അതാത് സംഘടനകളിൽ അംഗമാണെങ്കിലും മാനസികമായിട്ട് ക്രിസംഗിയായി മാറിയവരുണ്ട്. കാരണം സമൂഹത്തിൽ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ അനുഭവം വരുമ്പോഴാണല്ലോ ഓരോരുത്തർ ഓരോ പാർട്ടി അനുഭാവിയായും വരുന്നത്. നിലവിൽ അങ്ങനെ തന്നെ മെമ്പർഷിപ്പുള്ള ചിലർ ക്രിസംഗികളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കണ്ടെത്തുന്ന ന്യായം ഭക്ഷണത്തിൽ മതമില്ല എന്നാണല്ലോ പറയുന്നത്. എങ്കിൽ പിന്നെ ആ പന്നിയുടെ കൂട്ടത്തിൽ ബീഫും കിടക്കട്ടെ, ബീഫിൻ്റെ കൂട്ടത്തിൽ പന്നിയും കിടക്കട്ടെ എന്ന രീതിയിലാക്കി. ഈ പന്നിയിൽ നിന്നും ബീഫിൽ നിന്നൊക്കെ എഴുതി മാറ്റി ഒട്ടിച്ചാലും ഇങ്ങനെയുള്ള അബദ്ധം പറ്റും. കഴിക്കുന്നവർ ഒരുപക്ഷെ ഈ അബദ്ധം പറ്റിയ കാര്യം പറയണമെന്നില്ല. അങ്ങനെ എത്ര പേർ കഴിച്ചിട്ടുണ്ട് എന്നും അറിയില്ല. എന്തായാലും ഈ പണി, എട്ടിൻ്റെ പണി DYFI കൊടുത്തിരിക്കുന്നത് കൂട്ടത്തിൽ നിന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. അതിനെത്രമാത്രം സ്ഥിരീകരണം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇനി ഇത് ഈ ഫെസ്റ്റിന് വരുന്നവരെ കൊണ്ട് കഴിപ്പിച്ചിട്ട്
പണികൊടുക്കാൻ വേണ്ടി ചെയ്യുന്നാണോ എന്ന് പറഞ്ഞുകൂടാ. എന്തായാലും ഡിവൈഎഫ്ഐ പോയി പിടിച്ചത് പുലിവാലിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി കുറേ നാളുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ന്യൂസ് ഉണ്ടല്ലോ, അനുപമ അതിൻ്റെ കുട്ടി ഇന്ന് അതിൻ്റെ കുട്ടീനെ തിരിച്ചു കിട്ടി, ആ വീട്ടിൽ പോയിട്ട് അവിടെ വലിയ ആഘോഷമൊക്കെ ആയിരുന്നു, താടിക്കാരനൊക്കെ അവിടെ ആഘോഷിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. താടിക്കാരന് വേറെ നാല് മക്കളുണ്ട്, അതിനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനെ തിരിച്ചെത്തിയെന്നൊക്കെയാണ് തള്ളി മറിക്കുന്നത് കണ്ടത്. അപ്പം തീർച്ചയായിട്ടും നാല് കുട്ടികളെ വേറെ ഉണ്ടാക്കണമെങ്കിലും ഒരുപാട് കഷ്ടപ്പെടണം. ആദ്യം ഉണ്ടായിരുന്ന ഭാര്യയെ കളഞ്ഞിട്ട് വേറൊരു സുഹൃത്തിൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ ഭാര്യനെ അടിച്ചുകൊണ്ട് വരണമെങ്കിലും വലിയ കഷ്ടപ്പാടാണ്. അത് നാല് കുട്ടികളെ ഉണ്ടാക്കാനും വലിയ കഷ്ടപ്പാടാണ്. അതിനെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ദത്തെടുത്തു ഒരു ദമ്പതികൾ കൊണ്ട് വളർത്തിക്കൊണ്ടിരുന്നതിനെ കേസും പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണമെങ്കിലും വലിയ വലിയ കഷ്ടപ്പാടാണ്. ഇതൊക്കെ നടന്നത് പ്രബുദ്ധ കേരളത്തിലാണ് എന്ന് ഓർക്കുന്നതും നമുക്കും വലിയ കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 4280 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 8.74% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കത്. മരണം 35. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.